ഹായ് ഹലോ മിഷേനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്താണ് അവർ ചിന്തിക്കുന്നത് എന്താണ് അവരുടെ പ്രസൻ്റ് എനർജി എന്നുള്ള കാര്യങ്ങളാണ് എന്നത്തെയും പോലെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ എനർജി അല്ല മേ ബി സാഹചര്യങ്ങളായിട്ട് ചേർന്ന് പോകുന്നുണ്ടാകാം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ ഇത്തരം വീഡിയോസ് ഒരു കൗതുകം പോലെ കണ്ട് മുന്നോട്ട് പോവുക ഓക്കെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്യും പിന്നെ നമ്മൾ ന്യൂ ഇയറിനോ ക്രിസ്മസിനൊക്കെ ആയിട്ട് ഒരു ഓഫർ വെച്ചിരുന്നു ആ ഓഫർ ഇപ്പോഴും ആണ് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി മുതൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാം വെറും അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അൺലിമിറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ പേഷണൽ റീഡിംഗിന് ഒരു പേഷ്യണൽ റീഡിംഗ് എന്നുള്ളൊരു മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സിംഗിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മുന്നൂറ്റി രൂപയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അത്തരത്തിൽ അറിയിക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം ടൈം ലെസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ പല ടോപ്പിക്കിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അത് പോയി നോക്കി കാണാവുന്നതാണ് താല്പര്യമെങ്കിൽ കണ്ട് കമൻ്റുകൾ അറിയിക്കുക ഓക്കെ ഇപ്പോൾ ഈ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ എനർജി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആവാം അല്ലെങ്കിൽ രണ്ടു പേരുടെയും അല്ലാതെ ഇരിക്കുക ഓക്കെ ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് കേൾക്കാം താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഓക്കെ ഇപ്പോൾ നിങ്ങളും ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ ബ്രേക്കപ്പ് പരസ്പരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂസ് കുറേ കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വച്ചിട്ടുണ്ടാകും അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നേരെ തിരിച്ചു ആവാം അല്ലെങ്കിൽ പിന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ബ്ലാക്ക് മാജിക് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം ഏജ് ഡിഫറൻസ് മതം സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ പിന്നെ എന്താ പറയുക ഇങ്ങനെ പല സിറ്റുവേഷനുകളിൽ ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം ഈ വീഡിയോ കാണുന്നത് ഈ സമയത്ത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഒരു തണുത്തുറിഞ്ഞ ഹൃദയത്തോടു കൂടിയായിരിക്കാം ഇരിക്കുന്നത് അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉവ് എന്ന് തന്നെ പറയാം കാരണം അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു സമ്മാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നെഗറ്റിവിറ്റിയാണ് ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം മേ ബി അവരോ നിങ്ങളോ ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടാകാം വിഷാദം ദുഃഖം സങ്കടം ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്ന് പറയാം തീർച്ചയായും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളെ വേണം എന്ന് നിങ്ങളോ അവരോ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നുണ്ട് അതൊരു പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമാകാം രണ്ടുപേരും കൂടി അത്തരത്തിലൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ് ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കോ അവർക്കോ ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത എന്താ പറയുക ഇഷ്ടമാണ് അഭിലാഷമാണ് നിങ്ങളെ സ്വന്തമാക്കുക എന്ത് വില കൊടുത്തിട്ടും എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പരസ്പരം നിങ്ങൾക്ക് ഒന്നിക്കണം എന്ന് ഏതൊരു വ്യക്തിക്ക് അതിയായ ആഗ്രഹമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊരു പക്ഷേ വ്യക്തിയാവാം കൂടുതലും നിങ്ങളുടെ വ്യക്തിയുടെ അശ്രദ്ധയെ മറ്റുള്ളവർ മുതലെടുക്കുന്നുണ്ടാകാം ഒരുപക്ഷെ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ വ്യക്തി ആവാം അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആവാം ഒരുപാട് ഒളിച്ചുകളികളൊക്കെ എതിരുള്ള പോലെ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി കുറേ കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയില്ല അല്ലെങ്കിൽ നിങ്ങളാകാം ഈ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മത്സരങ്ങൾ വൈരുദ്ധ്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഈ സമയത്ത് അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടാകാം ആ കാരണങ്ങൾ കൊണ്ടായിരിക്കാം മേ ബി നിങ്ങളുടെ വ്യക്തി ഒരു തീരുമാനം നിങ്ങളോട് പറയാത്തത് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാത്തത് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അവർക്ക് അല്പം കൂടി സമയം വേണേ ആയിരിക്കാം ഇതിൽ കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടാകാം തീരുമാനങ്ങൾ എടു എടുത്തിട്ടുണ്ടാകാം ഒരുപക്ഷെ അത് പ്രായോഗികമാക്കിയിട്ടുണ്ടാകില്ല തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അവരായിട്ടൊരു മുൻകൈ എടുക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളായിരിക്കാം ഒരു ആന്തരിക സന്തോഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് ഒരു പൂർത്തീകരണം വരുന്നുണ്ട് റണ് ഓഫ് കപ്പാണ് കിട്ടിയത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് കുറച്ച് പേർക്കൊക്കെ ഈ വ്യക്തി നിങ്ങൾ ബ്രേക്കപ്പായി തല്ലിപ്പിരിഞ്ഞ് പോയിട്ടുണ്ടാകാം കുറേ നാളുകളായിട്ടുണ്ടാകാം ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം അത് വേണ്ടായിരുന്നു അന്നങ്ങനെ വേണ്ടായിരുന്നു ആ വ്യക്തി എനിക്ക് ഓക്കെ ആയിരുന്നു എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടാകാം അതിന് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്തുണകൾ കിട്ടിയിട്ടുണ്ടാകില്ല സുഹൃത്തിൻ്റെ ആണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും വീട്ടിലൊക്കെ ഒരുപാട് ഭാവന സംഘർഷങ്ങൾ ഇതിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അതുപോലെ തന്നെ അത്തരം പ്രശ്നങ്ങൾ ആ സമയത്ത് താൽക്കാലികമായിരുന്നിരിക്കാം അത് കഴിഞ്ഞപ്പോൾ സാധാരണ നിലയിലേക്ക് അവർ തിരികെ വന്നിട്ടുണ്ടാകാം ആ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ടാകാം അപ്പോഴേക്കും നിങ്ങളും ഇവരും തമ്മിലുള്ള ഗ്യാപ്പ് വളരെയധികം കൂടിയിട്ടുണ്ടാകാം നിങ്ങൾ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകില്ല ആ ബന്ധം അത്തരത്തിൽ അങ്ങനെ അവസാനിച്ച് പോയിട്ടുണ്ടാകാം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാം കുറച്ച് പേർക്ക് നിങ്ങളെയും വ്യക്തിയും തമ്മിൽ ചിലപ്പോൾ മേ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവർക്കും ഒന്നുമല്ല കുറച്ച് പേരൊക്കെ കാരണം ഇത് കാണുന്നവർ പലരാണ് നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം ഈ പാസ്റ്റ് ലൈഫ് അങ്ങനെയൊക്കെ പറയുമ്പോൾ മേ ബി നമുക്ക് അവരെ കണ്ടുപരിചയമുള്ള പോലെ നമ്മൾ ആദ്യമായിട്ട് അവരെ കാണുവാണെങ്കിലും അയ്യോ ഇവരെനിക്കറിയാമല്ലോ ഇവരെനിക്ക് പരിചയം ഉണ്ടല്ലോ ചിലപ്പോൾ നിങ്ങൾ അടുത്ത് ഇടപഴകുമ്പോൾ എന്താ പറയുക ഒരു അതിർവരുമ്പോൾ ഉണ്ടാവില്ല നിങ്ങൾ ഇപ്പോൾ തന്നെ കാലത്ത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് വൈകിട്ട് തിരിച്ചു വന്ന് കയറുന്ന പോലെ അവരോട് സംസാരിക്കുന്നുണ്ടാകാം അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാകാം അത്ര ഒരു കണക്ഷൻ മേ ബി നിങ്ങൾക്ക് തോന്നാം പാസ്റ്റ് ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് സമാനതകളുണ്ടാകാം നിങ്ങളുടെ എന്തൊരു അഭിപ്രായങ്ങൾ യോജിച്ച് പോകുന്നുണ്ടാകാം അങ്ങനെയൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങളെ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു ബലിയാടാവേണ്ടി വന്നായിരിക്കാം കാരണം ഈ റിലേഷൻഷിപ്പിനെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിർബന്ധപൂർവ്വം ഇപ്പോൾ വീട്ടിലെ അച്ഛനോ അമ്മയോ അങ്ങനെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ വ്യക്തിയെ ഉപേക്ഷിച്ചതായിരിക്കാം കാരണം അവർക്ക് ഇപ്പോൾ അവരുടെ ഫാമിലിനെ ആശ്രയിച്ചല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ചിലപ്പോൾ പഠിക്കുന്നവരായിരിക്കാം ഒരു ജോലിയിലേക്ക് എത്തിയിട്ടുണ്ടാകില്ല സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പ്രാപ്തി ആയിട്ടുണ്ടാകില്ല അത്തരം സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഇപ്പോൾ ഈ സമയത്ത് മേ ബി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേർക്കൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അത് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കുന്നു അവർക്കൊക്കെ ചിലപ്പോൾ ഒരു ഊർജ്ജത്തിൻ്റെ അഭാവം ഈ സമയത്തുണ്ടാവും ഒരു വിരസത അഭിനിവേശത്തിൻ്റെ വീണ്ടും നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും കാരണം നിങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ പലതരം വാക്കുകളും കാര്യങ്ങളൊക്കെ പരസ്പരം വേദനിപ്പിക്കുന്ന തരത്തിലെല്ലാം പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം മേ ബി അന്നാ ബന്ധം അതേപോലെ അവസാനിച്ച് പോയത് അപ്പോൾ രണ്ടാമത് വരുമ്പോൾ നിങ്ങൾ തമ്മിലോ അറിയാതെ തന്നെ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ടാകാം ആ പണ്ടത്തെ ആ വ്യക്തി ആയിരിക്കില്ല കാരണം ഇപ്പോൾ മേ ബി ഇത് വർഷങ്ങളായിട്ടുണ്ടാകാം അല്ലെങ്കിൽ മാസങ്ങളായിട്ടുണ്ടാക്കാം നിങ്ങളിലും അവരിലോ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകാം അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ അവരൊരു തീരുമാനം എടുക്കുന്നില്ല നിങ്ങളിലേക്ക് തിരികെ വരണം എന്നില്ല ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മളിലേക്ക് വരാനുള്ളതാണെങ്കിൽ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ യൂണിവേഴ്സായിട്ട് ചെയ്തോളും യൂണിവേഴ്സ് അത് എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ തേർപ്പാട്ടി ഉണ്ടെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളിലേക്ക് എത്തേണ്ടുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മളുടെ ഒരു ടീൻ ഫ്ലെയിം ആണെങ്കിൽ നമ്മളിലേക്ക് ആ വ്യക്തി എത്തേണ്ടതാണെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും ഇനിയിപ്പോൾ ഒരുപക്ഷെ കർമ്മ കണക്ഷൻ ആണെങ്കിലും സോൾമേറ്റ് ആണെങ്കിലും ആ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകാം അത്തരം കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അവർ നിങ്ങളെ വിട്ടുപോകുന്നുണ്ടാകാം അത്തരം വ്യക്തികളായിരിക്കാം ഒരു പക്ഷേ നിങ്ങളിലേക്ക് വന്നത് എല്ലാ ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഈ മേ ബി പറഞ്ഞ പോലെ തന്നെ ടിൻ ഫ്ലെയിമായിരിക്കാം ടിൻ ഫ്ലെയിമ് നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ അറിയാൻ പറ്റില്ല നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക ഇത്തരത്തിൽ മറ്റു വീഡിയോസിലൊക്കെ നോക്കിയാൽ ടിൻ ഫ്ലെയിമിൻ്റെ കാര്യങ്ങൾ അറിയാം പക്ഷേ എന്തൊരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഫ്ലെയിം ആണെന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് അതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും കുറേ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ടിൻ ഫ്ലെയിം ഏതാണ് ഫേക്ക് ആണോ മറ്റേതാണോ എന്താണോ കർമ്മിയാണോ സോൾമേറ്റ് ആണോ ഇതെല്ലാം മനസ്സിലാവും ഓക്കെ ടിൻ ഫ്ലെയിമിലൊക്കെ ഒരുപാട് സെപ്പറേഷൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരും ചിലപ്പോൾ ഒരു സ്പിരിച്വൽ അവയക്കിനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ കിട്ടിയ കാർഡുകൾ ഇതാണ് കുറച്ച് പേർക്ക് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ പോയതിൻ്റെ ആ വിഷമത്തിൽ ദുഃഖിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്ത് വില കൊടുത്തു നേടണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് ഇതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തേർഡ് പാർട്ടി ഫാമിലി അത് ഇതൊക്കെ ആവാം അപ്പോൾ അത്തരം പ്രശ്നങ്ങളെയും നിങ്ങൾക്കറിയാം ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊന്നും നിങ്ങൾക്കറിയില്ല അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാകാം അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളതാണെങ്കിലും അതിന് പോസിറ്റീവ് എടുക്കുക ഇത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ റീഡിങ് അല്ല നമ്മളൊരു അഡ്വർട്ടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് നിങ്ങളുടെ ഒരു റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് അറിയുള്ളൂ കാരണം എന്നെ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ നിങ്ങളുടെ പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ അപ്പോൾ അതേപോലെ തന്നെ എല്ലാത്തിനും വ്യത്യാസമുണ്ട് നമുക്ക് ജസ്റ്റ് കേൾക്കാൻ സാഹചര്യങ്ങളായിട്ട് ഓക്കെ ആവുന്നുണ്ട് എന്ന് നോക്കാം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയ റീഡിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാൻ